മുഖ്യമന്ത്രി വായ് മൂടിക്കെട്ടിയ പോത്താണെന്ന് പറയുകയാണ് സുധാകരൻ. ഞാനത് നിരീക്ഷിക്കുന്നത് മാനസികമായ തകരാറ് സുധാകരനുണ്ടെന്നാണ്. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാതെ ഒരു മുഖ്യമന്ത്രി വായ മൂടിക്കെട്ടി നടക്കുന്ന ഒരു പോത്താണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഞാൻ പുലിയാണോ പോത്താണോന്നൊക്കെ അധികം വൈകാതെ തന്നെ നീ അറിയും. ഇതിനൊരു മറുപടി വന്നിട്ടുണ്ട് CPMന്റെ ഭാഗത്ത് നിന്ന്. തനതായ ശൈലിയിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് EP ജയരാജനാണ്. ലോകപ്രസിദ്ധനാ തനി രാവണൻ, പത്ത് തലയാവന്. വാ മൂടിക്കെട്ടിയ പോത്താണ് മുഖ്യമന്ത്രി, തൊലിക്കെട്ടിലുള്ളതുകൊണ്ടാണ് അവിടെ ഇറങ്ങിയെന്നൊക്കെ അത്ര രീതിയിലുള്ളൊരു പരാമർശം, കടുത്ത പരാമർശം നടത്തി. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താണ് ഒരു മറുപടി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഉള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ്. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച് അതിലൂടെ വളർന്നു വന്നതാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പങ്കുണ്ട്. സത്യം? പക്ഷെ ആ സംഘടനയുടെ കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റായി മാനസികമായി തകരാറുള്ള ഒരാൾ. അദ്ദേഹത്തിന് മാനസികമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. സൈക്കോസിസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യാ. അതുകൊണ്ട് ഈ മാനസിക രോഗികളെ KPCCയുടെ പ്രസിഡന്റ് ആക്കരുത്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഈ കാര്യം പരിശോധിച്ച് ഇത്തരത്തിലുള്ള മാനസിക രോഗികളെ അവരുടെ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കുന്നില്ലെങ്കിൽ അത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിരിക്കും. അത് കോൺഗ്രസിന്റെ അധപതനത്തിനിടയാക്കും. അത് അവരാണ് പരിശോധിക്കേണ്ടത്, അവരാണ് ചിന്തിക്കേണ്ടത്. കോൺഗ്രസിന്റെ നേതാക്കളും അഖിലേന്ത്യാ നേതാക്കളും അതിന്റെ അണികളും ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. കേരളത്തിലെ ജനങ്ങൾ ആകെ ആദരിക്കുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ പറയണമെങ്കിൽ സാമാന്യ ബോധമുള്ള ഒരാൾക്ക് പറയാൻ കഴിയുന്നതല്ല. ഇപ്പൊ എന്തോ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് നിരീക്ഷിക്കുന്നത് മാനസികമായ തകരാറ് സുധാകരനുണ്ടെന്നാണ്. അധികമൊന്നുമില്ല, രണ്ടു മൂന്ന് പിരി എവിടെ കളിയിൽ കിടക്കുക.